പടിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നടന്നു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ പദ്ധതിയിൽപ്പെടുത്തി പടിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് കിഫ്ബി ഫണ്ടിൽ നിന്നും അനുവദിച്ച 1 കോടി രൂപയും PWD ഫണ്ടിൽ നിന്നും അനുവദിച്ച 1 കോടി രൂപയും ഉപയോഗിച്ച് നിർമ്മിച്ച 2 കെട്ടിടങ്ങളുടെ ഉദ്ഘാടനമാണ് നടന്നത്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. MLA KK ശൈലജ ടീച്ചർ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോബർട്ട് ജോർജ് പങ്കെടുത്തു. നമ്മുടെ പൊതുവിദ്യാഭ്യാസ ധാര കാതലായ പരിവർത്തനങ്ങളോടെ മുന്നോട്ട് പോവുകയാണ്. ആ പരിവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടിയത് 1ാം പിണറായി സർക്കാർ കൊണ്ടുവന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും 2ാം പിണറായി സർക്കാർ കൊണ്ടുവന്ന വിദ്യാകീർണം പദ്ധതിയുമാണ്. കിഫി, പ്ലാൻ ഫണ്ട്, മറ്റ് ഫണ്ടുകൾ തുടങ്ങിയവ ധനസ്രോതസ്സായി ഉപയോഗിച്ച് പൊതുവിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം വിപുലീകരിക്കാനുള്ള ഊർജിത പദ്ധതി നിലവിൽ വന്നതോടെ നമ്മുടെ സ്കൂളുകൾ കൂടുതൽ സജീവമായി. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെട്ടതോടെ അക്കാദമികമായിട്ടുള്ള കൂടുതൽ ഉന്നമനം സാധ്യമായി. ഈ പശ്ചാത്തലത്തിൽ പൊതുവിദ്യാഭ്യാസ ധാരയിലേക്ക് ഒഴുകിയെത്തിയത് 5.5 ലക്ഷം പുതിയ കുട്ടികളാണ്. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ നാം ഏറെ മുന്നേറി കഴിഞ്ഞു. ഈ മാറ്റം വേണ്ടത് പഠന ബോധന മേഖലയിലാണ്. ആധുനികമായ അറിവുകൾ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കേണ്ടതായിട്ടുണ്ട്. അതിന് അധ്യാപകർ കൂടുതൽ സജ്ജരാകണം. ഇത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള അധ്യാപക പരിശീലന പരിപാടിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. പുതിയ രീതിയിലുള്ള ഹയർ സെക്കൻഡറി അധ്യാപക പരിശീലനം 2017-2018 അധ്യയന വർഷത്തിൽ ആരംഭിച്ചിരുന്നു. 2019 വരെയുള്ള കാലയളവിൽ 3000-ത്തോളം വരുന്ന അധ്യാപകർക്കാണ് പരിശീലനം നൽകിയത്. എന്നാൽ കോവിഡ് കാലം ഈ പരിശീലന പദ്ധതികളെ സമ്മനത്തിലേക്ക് നീക്കി. 2022 ഡിസംബർ മാസം അധ്യാപക പരിശീലനം നാം പുനരാരംഭിക്കുകയാണ്. അധ്യാപക ശാക്തീകരണം, അധ്യാപകരുടെ ഗവേഷണ തൽപരത വർദ്ധിപ്പിക്കൽ, അതുവഴി ഗുണമേന്മ വിദ്യാഭ്യാസം ഉറപ്പാക്കൽ തുടങ്ങിയവയാണ് പരിശീലന പദ്ധതികൾ കൊണ്ട് നാം ലക്ഷ്യം വയ്ക്കുന്നത്.